പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. ഈ ഒരു മത്സരത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഐ എസ് എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി എഫ് സി ഗോവയുടെ പരിശീലകനായ ഡെറിക് പെരേര പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു നല്ല കുറിപ്പിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കളിയിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾ എല്ലായ്പ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അതുതന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, എഫ് സി ഗോവയുടെ പരിശീലകനായ ഡെറിക് പെരേര പറഞ്ഞു. സീസണിലെ ആദ്യ മത്സരത്തിൽ എഫ് സി ഗോവയെ നേരിട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 2-2 സമനിലയിലാണ് പിരിയേണ്ടി വന്നത്. ഇനി ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനെ കേലിന് പുറത്തുവിടുകയുണ്ടായി. അടുന്ന് നോക്കാം. ഗോൾ കീപ്പറായി പ്രഭുഷികാൻ ഗിൽ, ഡിഫൻഡർമാരായ നിഷു കുമാർ, ഇനസി ബോയ്ച്ച്, ഹോമിപം, സന്ദീപ് സിംഗ്, മിഡ്ഫീൽഡർമാരായി ആയുഷ് അധികാരി, ലാൽ തത്താങ്ക, സേൽ അബ്ദുൽ സമദ്, അഡ്രിയാൻ ലൂണ, ഫോർവേഡുമാരായി ജോർജ് പെരേര, ഡാസ്, അൽവാരോ വാസ്കസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ചോദിച്ചത് ഒരു പൂവായിരുന്നു. എന്നാൽ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്സും പരിശീലകൻ ഇവാൻ മുക്കോമനേജും ചേർന്ന് അവർക്ക് തിരിച്ചു നൽകിയത് ഒരു പൂക്കാലമാണ്. ഹീറോ ഐ എസ് എല്ലിന്റെ 8-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചു. ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് എഫ് സി ഗോവക്കെതിരെയാണ് മത്സരം. മത്സരം തോറ്റാലും ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോ അവസാനിക്കുന്നവരെ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഐ എസ് എല്ലിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിൽ ആര് എത്ര ഗോൾ വിജയിക്കുമെന്നത് കമന്റും ചെയ്യുക.